ആലപ്പുഴ തുറമുഖത്തിൻ്റെ ശില്പി. 2016 LP സ്കൂൾ അസിസ്റ്റൻ്റ് പരീക്ഷയുടെ ചോദ്യമാണ് ആലപ്പുഴ തുറമുഖത്തിൻ്റെ ശില്പി. ഉത്തരം രാജ കേശവദാസ്. കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ പഞ്ചായത്ത്. 2016 LP സ്കൂൾ അസിസ്റ്റൻ്റ് പരീക്ഷയുടെ ചോദ്യമാണ് കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ പഞ്ചായത്ത് പാമ്പാക്കുട. കേരളത്തിലെ ആദ്യ യഹൂദപ്പള്ളി സ്ഥാപിക്കപ്പെട്ട സ്ഥലം. കേരളത്തിലെ ആദ്യ യഹൂദപ്പള്ളി സ്ഥാപിക്കപ്പെട്ട സ്ഥലം. 2016 LP സ്കൂൾ അസിസ്റ്റൻ്റ് പരീക്ഷയുടെ ചോദ്യമാണ്. ഉത്തരം മട്ടാഞ്ചേരി. വയനാട് ചുരം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട് ചുരം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? 2016 LP സ്കൂൾ അസിസ്റ്റൻ്റ് പരീക്ഷയുടെ ചോദ്യമാണ്. ഉത്തരം കോഴിക്കോട്. വയനാട്ടിലെ ഗണപതി വട്ടത്തിൻ്റെ ഇപ്പോഴത്തെ പേര്. വയനാട്ടിലെ ഗണപതി വട്ടത്തിൻ്റെ ഇപ്പോഴത്തെ പേര്. 2016 LP സ്കൂൾ അസിസ്റ്റൻ്റ് പരീക്ഷയുടെ ചോദ്യമാണ്. ഉത്തരം സുൽത്താൻ ബത്തേരി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള ജില്ല. 2016 UP സ്കൂൾ അസിസ്റ്റൻ്റ് ചോദ്യമാണ്. ഉത്തരം കണ്ണൂർ. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം 1913. ആനന്ദ മഹാസഭ സ്ഥാപകനാര്. ആനന്ദ മഹാസഭ സ്ഥാപകനാര്. ബ്രഹ്മാനന്ദ ശിവയോഗി. കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ചാവറ കുര്യാക്കോസ് ഏലിയാസ്. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചതാര്? സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചതാര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. മലബാറിൽ കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം. മലബാറിൽ കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം മിതവാദി. മലബാർ ഗോഖലെ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി. മലബാർ ഗോഖലെ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി മങ്കട കൃഷ്ണവർമ്മരാജ. കേരളത്തിലെ മഹാശിലാസ്മാരകങ്ങളിൽ നിന്നും ലഭിച്ച തെളിവുകൾ ഏത് കാലഘട്ടത്തെപ്പറ്റിയാണ് പ്രതിപാദിക്കുന്നത്? കേരളത്തിലെ മഹാശിലാസ്മാരകങ്ങളിൽ നിന്ന് ലഭിച്ച തെളിവുകൾ ഏത് കാലഘട്ടത്തെപ്പറ്റിയാണ് പ്രതിപാദിക്കുന്നത്? ഉത്തരം ഇരുമ്പ് യുഗം. കേരള സമൂഹ ചരിത്രത്തിലെ നാഴികക്കല്ലായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം. കേരള സമൂഹ ചരിത്രത്തിലെ നാഴികക്കല്ലായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായ ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ആറ്റിങ്ങൽ കലാപം. ആനി ബസൻറ്റിൻ്റെ അധ്യക്ഷതയിൽ 1916 മലബാറിലെ ആദ്യ രാഷ്ട്രീയ സമ്മേളനം നടന്നത്. ആനി ബസൻറ്റിൻ്റെ അധ്യക്ഷതയിൽ 1916 മലബാറിലെ ആദ്യ രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം പാലക്കാട്. 1921 മലബാർ കലാപം ആരംഭിച്ച സ്ഥലം. 1921 മലബാർ കലാപം ആരംഭിച്ച സ്ഥലം പൂക്കോട്ടൂർ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം 1938. 1938. 1928 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം. 1928 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം പയ്യന്നൂർ. 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാര്?
1947-ൽ തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാര്? കെ കേളപ്പൻ.